السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പത്താം ക്ലാസ്സിലെ 2021-22 വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വരാവുന്ന രൂപം നോക്കാം. ഒന്നാമത്തെ രൂപം വഫിഖ്, യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത്. ഒരു ഭാഗത്ത് ചില വാചകങ്ങളും ഇടത് ഭാഗത്ത് ചില വാചകങ്ങളും നൽകിയിട്ടുണ്ട്. അതിനെ നമ്മൾ യോജിപ്പിച്ച് ശരിയാക്കുക. അതിൻ്റെ ശരിയായ രൂപം തന്നെ നമുക്ക് നോക്കാം. ഒന്ന്, സിയഗത്തു ഖബൂലിൻ. ഇടത് ഭാഗത്തുള്ള വാചകങ്ങളിൽ നിന്ന് അതിൻ്റെ ശരിയായ രൂപം റളീതു നികാഹഹ. രണ്ട്, വതഹ്തജിബു അഫീഫത്തുൻ عن فاسقة. മൂന്ന്, യജിബു നിക്കാഹു ബിന്നദിരി. യോജിച്ച വാചകം ഹൈസു നുദീബ. നാല്, തഖ്ലീദു ഗൈരിൽ മദാഹിബിൽ അർബഅത്തി. യോജിച്ച വാചകം ലാ യജൂസു. ചോദ്യം അഞ്ച്, ശുരിത ലിൽ വഖ്ഫി. യോജിച്ച ഭാഗം തൻജീസുൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇഖ്തരി സ്വഹീഹ, സ്വഹീഹായതിനെ തിരഞ്ഞെടുക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണോ ശരിയായത് അത് നമ്മൾ എടുത്തെഴുതുക. ഒന്ന്, അർക്കാനു നിക്കാഹ് ഖംസത്തുൻ. രണ്ട്, അർക്കാനു അന്നിക്കാഹു ലിആജിസിൻ അനിൽ മുഅ്നി ഗൈരി മുഹ്താജിൻ ലിൽവത്ഇ കറാഹത്തുൻ. മൂന്ന്, അൽ വസിയത്തു ലിജിഹത്തി മഅസിയത്തിൻ ലാ തസിഹു. നാല്, അശ്ശിർക്കത്തു നൗആനി അസാനി മിൻഹുമാ അഖ്സാമുൻ വസ്സഹീഹു മിൻഹാ വാഹിദുൻ. ചോദ്യം അഞ്ച്, ഖബൂലുൽ വദീഅത്തി അലാ മൻ യഅജിസു അൻ ഹിഫ്ളിഹാ. യോജിച്ച ഭാഗം ഹറാമുൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉക്തുബ് സലാസ, മൂന്നെണ്ണം എഴുതുക, മൂന്നെണ്ണം വീതം എഴുതണം. ചോദ്യം ഒന്ന്, അർക്കാനു നിക്കാഹ്, നിക്കാഹിൻ്റെ ഫർളുകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതണം. സൗജത്തുൻ, സൗജുൻ, വലിയുൻ, ഷാഹിദാനി, സീഗത്തുൻ. ഇതിൽ നിന്ന് മൂന്നെണ്ണം എഴുതിയാൽ മതിയാകുന്നതാണ്. ചോദ്യം രണ്ട്, ഷുറൂത്തു തഖ്ലീദി, തഖ്ലീദിൻ്റെ ഷർത്തുകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക. ഒന്ന്, അയ്യക്കൂന മദ്ഹബൽ മുഖല്ലദി മുദവ്വനൻ വ അല്ല യത്തബിയ അർറുഖസ. ഹിഫ്ളുൽ മുഖല്ലദി ഷുറൂത്തുൽ മുഖല്ലദി في تلك المسألة. ألا يجمع بين قولين تتولد منهما حقيقة. إذا لنا مونا نمير ديال مدي. شود مونا أركان الوصية وصية تند فرض لنا مونا نمير دا. أن موسى رند موسى له مونا موسى به. നാല്, സിയാ. ഇതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക. ചോദ്യം നാല്, അർക്കാനുൽ വഖഫ്, വഖഫിൻ്റെ ഫർളുകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക. ഒന്ന്, വാഖിഫുൻ. രണ്ട്, മൗഖൂഫുൻ അലൈഹി. മൂന്ന്, മൗഖൂഫുൻ. നാല്, സിയാത്തുൻ. ഇതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. ഒന്ന്, അന്നിക്കാഹു, നിക്കാഹ് എന്നാൽ എന്ത് വ്യക്തമാക്കാം. ഉത്തരം, അഖ്ദുൻ യതളമ്മനു ഇബാഹത വതഇൻ ബിലഫ്ളി ഇൻകാഹിൻ ഔ തസ്വീജിൻ. ചോദ്യം രണ്ട്, അൽ ഇഖ്റാറു, ഇഖ്റാർ എന്നാൽ എന്താണ്. ഇഖ്ബാറു ശഖ്സിൻ ബിഹഖിൻ അലൈഹി. ചോദ്യം മൂന്ന്, അൽ വസിയത്തു, വസിയത്ത് എന്നാൽ എന്താണ്. ഉത്തരം, തബറുഉൻ ബിഹഖിൻ മുളാഫിൻ ലിമാ ബഅദൽ മൗതി. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ്, ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, ലാ യസിഹു നിക്കാഹുൽ മുതഅത്തി, നിക്കാഹുൽ മുതഅത്തി മാ ഹുവ.
നിക്കാഹുൽ മുതഅത്ത് എന്നാൽ എന്താണ്? ഹു വഹുവ. ഉത്തരം വഹുവ അസ്സിവാജുൽ മുഅഖ്ഖതു. ചോദ്യം രണ്ട്, അൽ ഖാരിജു അനിൽ മദാഹിബി ളാല്ലുൻ വറുബ്ബമ അദ്ദ ദാലിക ഇലൽ കുഫിരി ലിമ. ഉത്തരം, لأن الأخذ بظواهر الكتاب والسنة من أصول الكفر. تودمون لا يباع موقوف بما. الترم لأن ملك الموقوف ينتقل إلى الله تعالى. تودت عند آرام التباقم ترجم فريباشة برطا من ندان. ചോദ്യമൊന്ന്, ഇത മാതൽ മുസ്ലിമു എൻകത അമലുഹു ഇല്ല മിൻ സലാസ്, സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സ്വാലിഹുൻ യദഉ ലഹു. അതിൻ്റെ പരിഭാഷ, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ മൂന്ന് അമലുകൾ ഒഴികെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകുന്നതാണ്. ഒന്ന്, നിലനിൽക്കുന്ന സദഖ. രണ്ട്, ഫലപ്രദമായ ഇൽമ്. മൂന്ന്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം, ഉക്തുബിൽ മാനാലി അർബായിൻ. നാലെണ്ണത്തിന് അർത്ഥം എഴുതുക എന്നതാണ്. ഇവിടെ ആറ് വാചകം നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് നാലെണ്ണത്തിന് അർത്ഥം എഴുതുക. ഒന്ന്, മസാലിഹുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നന്മകൾ. രണ്ട്, ഐമാറത്തു മസ്ജിദിൻ, പള്ളി പരിപാലനം. മൂന്ന്, റഅ്സുൽ മാൽ, മൂലധനം. നാല്, ഫവാഇദുൻ നിക്കാഹ്, നിക്കാഹിൻ്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ നിക്കാഹിൻ്റെ ഗുണങ്ങൾ. അഞ്ച്, അൽ ഇഷാറത്തുൽ മുഫ്ഹിമത്തു, മനസ്സിലാകുന്ന സൂചന. ആറ്, തഅമ്മുദു നളിരിൻ, മനഃപൂർവം നോക്കൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക എന്നതാണ്. ഇനി നമുക്ക് ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം. ഒന്നാമത്തെ ഭാഗം, വഫ്ഫിഖ്, യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട്. അത് യോജിച്ചത് ഏതാണോ അതിനെ നമ്മൾ ശരിപ്പെടുത്തി എഴുതുക എന്നതാണ്. ഒന്ന്, അത്തഖ്വ, അതിനോട് യോജിച്ച ഭാഗം. തുഖവ്വിമുൽ അഖ്ലാഖ്, തുഖവ്വിമുൽ അഖ്ലാഖ്. ചോദ്യം രണ്ട്, അൽ മർഉ, അതിനോട് യോജിച്ചത് അലാ ദീനി ഖലീലിഹി. മൂന്ന്, അർറസൂലു, യോജിച്ചത് അഫ്ലലു മിനൻ നബി. നാല്, അൽ ബഖീലു, യോജിച്ചത് മൻ ദുക്കിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ. ചോദ്യം അഞ്ച്, അൽ മുത്തഖി, യോജിച്ചത് ലഹു അൽ ബിഷാറത്തു ഇൻദൽ മൗതി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം എന്നതാണ്, അഥവാ പൂരിപ്പിക്കുക. തമ്മിം ബിമാ യുനാസിബു മിനൽ ഖൗസൈൻ, ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത വാചകങ്ങളിൽ നിന്ന് യോജിച്ചത് എടുത്ത് പൂരിപ്പിക്കുക എന്നതാണ്. ഒന്ന്, ബോയിസ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഖൽഖി ആമ്മ. ചോദ്യം രണ്ട്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ചോദ്യം മൂന്ന്, വലഖദ് വസ്വൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയാകും അനിത്തഖുല്ലാഹ്. ചോദ്യം നാല്, ബലഗൽ ഖുർആനു ഫിൽ ഫസാഹത്തി വൽ ബലാഗത്തി ഇലാ ഹദ്ദിൻ ഖറജ മിൻ തൗഖിൽ ബശരി, ഖറജ മിൻ തൗഖിൽ ബശരി. ചോദ്യം അഞ്ച്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ ഖസംത ലഹു മിനൽ ഖൈരി, ഖസംത ലഹു മിനൽ ഖൈരി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, മാദ അജാബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാദിഇൽ അസ്ഇല, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്ന്, യാ റസൂലല്ലാഹ് വകൈഫ തുഅറു സ്വലാത്തുനാ അലൈക വഖദ് അറംത. ഉത്തരം,
إن الله حرم على الأرض أجساد الأنبياء. چودم رند يا رسول الله أي جلسائنا خير؟ اترم من ذكركم بالله رؤيته وزاد في علمكم منطقه. چودمون يا رسول الله من أكرم الناس؟ اترم أكرمكم عند الله أتقاكم. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉക്തുബ് സലാസത്തും മിൻകുല്ലി മിമ്മായെത്തി താഴെ കൊടുത്തവയിൽ നിന്ന് ഓരോന്നിനും മൂന്നെണ്ണം വീതം എഴുതുക എന്നുള്ളതാണ്. ചോദ്യം ഒന്ന്, ഫവാഇദുൻ റത്തബഹല്ലാഹു അല തഖ്‌വ. ഫവാഇദുൻ റത്തബഹല്ലാഹു തആല അല തഖ്‌വ. ഉത്തരം, التخلص من الشدائد النجاة من النار نصرة الله وحفظه تعالى. حصول الرزق من حيث لا يحتسب اليسر في أمره. غفران الذنوب. ചോദ്യം രണ്ട്, ഫവാ ഇതു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഉത്തരം, മൻ സല്ല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി അഷറ വതുഗ്ഫറു ദുനൂബൽ മുസല്ലീൻ വതുർഫഉ ദറജാതുഹും. ചോദ്യം മൂന്ന്, മുഇജിസാത്തു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഇൻഷിഖാഖുൽ ഖമർ. രണ്ട്, വതകല്ലുമുൽ ബഹായിം. മൂന്ന്, വനബഇൽ മാഇ മിൻ ബൈനി അസ്വാബിഇഹി അൽ ഇസ്റാഉ വൽ മിഅ്റാജു. ചോദ്യം അഞ്ച്, കമ്മിലിൽ ഫറാഖ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ഒന്ന്, തഖ്‌വ ലില്ലാഹി മദാറു. അതിൻ്റെ പൂർണ്ണമായ രൂപം, തഖ്‌വ ലില്ലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബഉ അഹ്‌വാ റഅ്സു ശർരി ഹബാഇല. ചോദ്യം രണ്ട്, ഇദാ കുന്ത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും വലാ തസ്ഹബിൽ അർദ ഫതർദ മഅറദ. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അജീബ് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, അത്തഖ്‌വ മാഹുവ. തഖ്‌വ എന്നാൽ എന്താണ്? ഉത്തരം, ഹിയ ഇബാറത്തുൻ അൻ ഇംതിസാലി അവാമിരില്ലാഹി തആല വജ്തിനാബി നവാഹീഹി. ചോദ്യം രണ്ട്, മാദാ ഖാല മാലിക് ബ്നു ദീനാരിൻ റളിയല്ലാഹു അൻ അൻ ജുലസാഇൽ ഖൈർ. ഉത്തരം, ഇന്നക അൻ തുൻഖല അല്ലഹ്ജാറ മഅൽ അബ്റാരി خير لك من أن تأكل الخبيث مع الفجار. إنك أن تنقل الأحجار مع الأبرار خير لك من أن تأكل الخبيث مع الفجار. تودمون الصلاة من الله ما هي؟ أترى والصلاة من الله الرحمة المقرونة بالتعظيم. تودتين دي إجامة طباقم ترجم فريباش برتغاي ندام. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ ഞാൻ നിന്നോട് സന്മാർഗവും തഖ്‌വയും പാപവിശുദ്ധിയും ഐശ്വര്യവും ചോദിക്കുന്നു. ചോദ്യം രണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ആവുകയും ചെയ്യുക. ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം, ഉക്തുബിൽ മായനാലി അർബൈ കരിമാത്ത്. ഇവിടെ കൊടുത്ത നാല് പദങ്ങൾക്ക് അർത്ഥം എഴുതുക എന്നതാണ്. ഒന്ന്, മുഖ്തരിഉൻ കണ്ടുപിടുത്തക്കാരൻ. രണ്ട്, ഇൻഷിഖാഖുൻ പിളരൽ. മൂന്ന്, ലബിനത്തുൻ ഇഷ്ടിക. നാല്, തഅലീമുൻ ബഹുമാനം. അഞ്ച്, മിസ്കുൻ കസ്തൂരി. ആറ്, ഫൗസുൻ വിജയം.
ഇനി നമുക്ക് ലിസാൻ ഖുർആന്റെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം. ഒന്നാമത്തെ ഭാഗം മയ്യിസിൻ നഅത വൽ മൻഊത മിമ്മാ യഅതി, താഴെ കൊടുത്തവയിൽ നിന്ന് നഅത്തിനെയും മൻഊത്തിനെയും വേർതിരിക്കുക. ബ്രാക്കറ്റിൽ നമുക്ക് ചില വാചകങ്ങൾ കാണാം. അൽ ഹിന്ദു ബലദുൻ കബീറുൻ, കുൽ ഖൗലൻ സദീദ, അൽ കഅബത്തു ഷെരീഫത്തു ഖിബിലത്തുന, റക്കിബുത്തു ഫി സയ്യാറത്തിൻ ജദീദത്തിൻ. ഇതിൽ ഏത് വാചകമാണ് ഉദാഹരണങ്ങളായി നൽകിയതെന്ന് നമുക്ക് വേർതിരിക്കണം. ചോദ്യം ഇതാണ്. ഒന്ന്, അന്നായത്തു, നായത്തിൻ്റെ ഉദാഹരണം. കെബീറുൻ, സദീദൻ, അഷരീഫ, ജദീദത്തുൻ, ഇതെല്ലാം നായത്താണ്. രണ്ട്, അൽ മൻഊത്തു, ഇതിലുള്ള മൻഊത്ത് ഏതാണ് എന്ന് നോക്കാം. ഒന്ന്, ബലദുൻ, കൗലൻ, അൽ കഅബത്തു, സയ്യാറത്തുൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇഖ്തരിൽ മിസാല ലിമാ യഅതി, താഴെ കൊടുത്തവക്ക് ഉദാഹരണം നൽകാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നെ അതിൻ്റെ ഉദാഹരണം നൽകിയിട്ടുണ്ട്. ആ ഉദാഹരണം എടുത്തെഴുതുക എന്നതാണ്. ചോദ്യം ഒന്ന്, ബദലു ബാലി മിൻ കുല്ലിൻ, അതിനൊരു ഉദാഹരണം അകല റഈഫ സുലുസഹു. ചോദ്യം രണ്ട്, അൽ ഫിഉലുൽ മുതഅദ്ദി ഇലാ മഫ്ഊലൈനി, അതിനൊരു ഉദാഹരണം സമ്മൈതുഹു ഹമീദൻ. ചോദ്യം മൂന്ന്, കൗനു സാഹിബിൽ ഹാലി നകിറതൻ മുഖസ്സസതൻ ബി ഇളാഫത്തിൻ, അതിൻ്റെ ഉദാഹരണം ഫി അർബഅത്തി അയ്യാമിൻ സവാഅൻ ലിസ്സാഇലീൻ. ചോദ്യം നാല്, അത്തൗകീദുൽ ലഫ്ളിയു, ഉദാഹരണം ഇഹ്ബിസ് ഇഹ്ബിസ്. ചോദ്യം അഞ്ച്, അൽ ഫിഉലുൽ മജ്ഹൂലു മഅനാഇബിൽ ഫാഇലി, ഉദാഹരണം ഗീലൽ മാഉ ഫിൽ ബഈരി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, അൽ ഹാലു, ഹാല് എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം വസ്ഫുൻ വാഖിഉൻ ബഅദ തമാമിൽ ജുംലത്തി മുഫ്ഹിമുൻ ഹാല സാഹിബിൽ ഹാലി. ചോദ്യം രണ്ട്, അൽ ഫിഉലു ലാസിമു, ലാസിമായ ഫീൽ എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം അൽ ഫിഉലു ലദി ലാ യതഅദ്ദ ഇലാ മഫ്ഊലിൻ ബിഹി. ചോദ്യം മൂന്ന്, അൽ ഫാഇലു, ഫായിൽ എന്നാൽ എന്ത്? ഇസ്മുൻ ഉസ്നിദ ഇലൈഹി ഫിഉലുൻ മുഖദ്ദമുൻ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ്, ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, ഇദ കാനത്തിൽ ഹാലു മഅ്രിഫതൻ ഫമാദാ യജിബു. ഉത്തരം വജബ തഅ്വീലുഹ ബിനകിറത്തിൻ. ചോദ്യം രണ്ട്, ളാബിതു ബദലിൽ ഇസ്തിമാലി മഹുവ. ഉത്തരം അൻ യകൂന ബൈനൽ ബദലി വൽ മുബ്ദലി മിൻഹു മുലാബസതൻ ബിഗൈരിൽ ജുസ്ഇയ. ചോദ്യം മൂന്ന്, അത്തവാബിഉ ഖംസത്തുൻ, മിൻഹ അന്നഅത്തു വത്തൗകീദു വൽ ബദലു വൽ ബാഖി മഹിയ. ഉത്തരം അതുഫുൽ ബയാനി അൽ അതുഫു ബിൽ ഹുറൂഫ്. ചോദ്യം നാല്, കൈഫ യുജ്അലുൽ ഫിഉലു സുലാസിയു മുതഅദ്ദിയൻ. ഉത്തരം ബിതളഈഫി ഐനിൽ ഫിഉലി ഔ ഇദ്ഖാലിൽ ഹംസത്തി അലൽ ഫിഉലിൽ ലാസിമി. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഈതി അംസിലത്തൻ ലിമായ എത്തി. ഉത്തരം നോക്കാം നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെ. ഈതി അംസിലത്തൻ ലിമായ എത്തി, താഴെ കൊടുത്തക്ക് ഓരോന്നിനും ഓരോ ഉദാഹരണം എഴുതുക എന്നതാണ്. ചോദ്യം ഒന്ന്, കൗനു സാഹിബിൽ ഹാലി നകിറത്തൻ മുഹസ്വസത്തൻ ബി വസ്ഫിൻ. ഉദാഹരണം നാദാനി റജുലുൻ സ്വാലിഹുൻ റാഫിഅൻ സൗതഹു. ചോദ്യം രണ്ട്, ബദലു കുല്ലിൻ മിൻ കുല്ലിൻ, അതിൻ്റെ ഉദാഹരണം ജാഅനി മുഹമ്മദുൻ അബു സ്വാലിഹിൻ. ചോദ്യം മൂന്ന്, അത്തൗകീദു അത്തഅകീദു ബികിലാഹുമ, ഉദാഹരണം
وكان مع الأستاذ مدرسان كلاهما تولأ. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം കമ്മിലിൽ ഫറാഖ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം ഒന്ന്, അലാമത്തു ഡേഷ് ഈ ബൈത്ത് പൂരിപ്പിക്കണം. അലാമത്തുൽ ഫിഇലിൽ മുഅദ്ദ അൻ തസ്വിൽ ആ ഗൈരി മസ്ദരിൻ ബിഹി നഹ്വു അമിൽ. രണ്ട്, യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി كنيل خير نائل ك نيل خير نائل. ഇവിടെ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം. ഉക്തുബിൽ മായന അർത്ഥം എഴുതാം എന്നതാണ്. ഇവിടെ അഞ്ച് വാചകങ്ങൾ നൽകിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതണം. ഒന്ന്, അൽ മൗഇലത്തുൽ ഹസന നല്ല ഉപദേശം. അൽ മൗഇലത്തുൽ ഹസന നല്ല ഉപദേശം. രണ്ട്, സിയാറത്തുൽ ഇഖ്വാൻ സഹോദരങ്ങളുടെ സന്ദർശനം. മൂന്ന്, നഹ്നു ഹുനൂദുൻ ഞങ്ങൾ ഇന്ത്യക്കാർ. നാല്, അൽ അഖ്ബാറുൽ ഹാഇല ഭീകരമായ വാർത്തകൾ. അഞ്ച്, മജ്ലിസുൽ ഇൽമി അറിവിൻ്റെ സദസ്. ഇനി നമുക്ക് തഫ്സീറിൻ്റെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം. ചോദ്യം നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. ഒഫ്യഖ് യോജിപ്പിക്കാം എന്നതാണ്. യോജിപ്പിച്ച് നമ്മൾ എഴുതണം. വലതുഭാഗത്തും ഇടതുഭാഗത്തും നൽകിയ വാചകങ്ങളിൽ ഏതാണോ യോജിക്കുന്നത് അതെടുത്ത് എഴുതണം. ഒന്ന്, സിജ്ജീലുൻ. സിജ്ജീലുൻ എന്നതിന് ഇടതുഭാഗത്ത് നൽകിയതിൽ യോജിച്ചത് തീനുൻ മത്ബൂഖുൻ. തീനുൻ മത്ബൂഖുൻ. രണ്ട്, അത്തകാസുർ. അതിനോട് യോജിച്ചത് അത്തഫാഹുറു ബിൽ അംവാലി വൽ ഔലാദി. മൂന്ന്, അൽ ഫറാഷു. അതിനോട് യോജിച്ചത് അൽ ഹഷ്റത്തുല്ലത്തി തതസാഖത്തു അലന്നാരി. ചോദ്യം നാല്, അസ്സബാനിയത്തു. അതിൻ്റെ യോജിച്ചത് അൽ മലായികത്തുൽ ഗിലാദു ശിദാദ്. ചോദ്യം അഞ്ച്, അൽ ബയ്യിനത്തു. അതിനോട് യോജിച്ചത് അൽ ഹുജ്ജത്തുൽ ബാലിഗത്തു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈത്തിൽ ആയാത്തി ലിത്തഫാസീരിൽ ആത്തിയ. താഴെ കൊടുത്ത തഫ്സീറിന് യോജിച്ച ആയത്ത് എന്താണോ അത് നൽകുക എന്നതാണ്. നമുക്ക് തഫ്സീർ നോക്കാം. ഒന്ന്, ഹുവ മഹ്മൂദുൻ വ അസ്ഹാബുഹു അബ്രഹത്തു വ ജൈഷുഹു വകാനു സിത്തീന അൽഫൻ. ഇതിനോട് യോജിച്ച ആയത്ത് എന്താണ്? കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ചോദ്യം രണ്ട്, الخيول التي تغير على العدو وقت الصبح. ഇതിനോട് യോജിച്ച ആയത്ത് فالمغيرات صبحا. ചോദ്യം മൂന്ന്, فالعمل الصالح فيها من صلاة ودعاء وتصبيح خير من عمل ألف شهر. ഇതിനോട് യോജിച്ച ആയത്താണ് ليلة القدر خير من ألف شهر. ചോദ്യം നാല്, ഹുവ ജബലുൻ അലീമുൻ ഫീഹി ഉയൂനുൻ വ അഷ്ജാറുൻ കല്ലമല്ലാഹു അലൈഹി മൂസ അലൈഹി സ്സലാം. അതിനോട് ചോദിച്ച ആയത്താണ് ഒ തുയൂരി സീനീൻ. ഹുവ ജബലുൻ അലീമുൻ ഫീഹി ഉയൂനുൻ വ അഷ്ജാറുൻ കല്ലമല്ലാഹു അലൈഹി മൂസ. ഇതിനോട് ചോദിച്ച ആയത്ത് ഒത്തൂരി സീനീൻ. ചോദ്യം അഞ്ച്, ബി അൻ തുസ്കറ മഅ ദിക്രി ഫിൽ അദാനി വൽ ഇഖാമത്തി വ തശഹുദി വൽ ഖുതുബത്തി വ ഗൈരിഹ. ഇതിനോട് യോജിച്ച ആയത്താണ് വറഫഇനാ ലക ദിക്റക. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഇഖ്തരി തഫാസീറ ഇൽ ആയാത്തി. താഴെ കൊടുത്ത ആയത്തുകൾക്ക് തഫ്സീർ തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ്.
നമുക്ക് ചോദ്യം നോക്കാം. ഇദാ സുൽസിലത്തിൽ അർദു, അതിൻ്റെ തഫ്സീർ നമ്മുടെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. ഹുരിക്കത്തിൽ അർദു ഇന്ദ നഫ്ഖത്തിൽ ഊല, ഹുരിക്കത്തിൽ അർദു ഇന്ദ നഫ്ഖത്തിൽ ഊല. ചോദ്യം രണ്ട്, ഇന്നഹ അലൈഹിം മുഅ്സദ, അതിനോട് ചോദിച്ച ആയത്ത്, ഈ ആയത്തിനോട് ചോദിച്ച തഫ്സീർ, മുത്ബഖത്തുൻ തകൂനു അബ്വാബുഹ മുഗല്ലഖത്തൻ, മുത്ബഖത്തുൻ തകൂനു അബ്വാബുഹ മുഗല്ലഖത്തൻ. ചോദ്യം മൂന്ന്, വല്ലൈലി ഇദാ സജ, ഇതിനോട് ചോദിച്ച തഫ്സീർ, ഇദാ ഗത്ത ബിളലാമിഹി കുല്ല ഷൈഇൻ. ചോദ്യം നാല്, അല്ലമൽ ഇൻസാന മാലം യഅലം, ഇതിനോട് ചോദിച്ച തഫ്സീർ, മീനൽ ഹുദ വൽ കിതാബത്തി വസ്സനാഅത്തി. ചോദ്യം അഞ്ച്, ഫല്യദഉ നാദിയഹു, അതിനോട് ചോദിച്ച തഫ്സീർ, അഹ്ലു മജ്ലിസിഹി ലിയസ്തൻസുറ ബിഹിം വഗൈരിഹ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, ഉക്തുബിൽ മൈനാബിൽ അറബിയ, താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അറബിയിൽ തന്നെ എഴുതുക. ഒന്ന്, അഫ്ഇദത്തുൻ ഐ കുലൂബുൻ. രണ്ട്, നഖ്ഉൻ ഐ ഗുബാറുൻ. ഒന്ന്, ഇഹ്നുൻ സൂഫുൻ, ഇഹ്നുൻ സൂഫുൻ. നാല്, മുൻഫക്കീന സായിലീന. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം, അജിബ് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, കൈഫ അഹ്ലകല്ലാഹു അസ്ഹാബൽ ഫീൽ, അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അഹ്ലകഹുമുല്ലാഹു തആല കുല്ല വാഹിദിൻ ബി ഹജ്രിഹി മക്തൂബുൻ അലൈഹി ഇസ്മുഹു. ചോദ്യം രണ്ട്, അന്നാസു ഫി ഖുസ്റാനിൻ ഇല്ലാ മൻ അത ബി അർബഅത്തി അഷ്യാ മാഹിയ. ഉത്തരം, അൽ ഈമാനു വൽ അമലു സ്വാലിഹു വത്തവാസി ബിൽ ഹഖി വത്തവാസി ബിസ്സബ്ർ. ചോദ്യം മൂന്ന്, ഫ ഉമ്മുഹു ഹാവിയ മൻ ഹുവ. ഉത്തരം, മൻ ഖഫത് മവാസീനുഹു ബിൽ ഹസനാത്ത്. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം, തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ്. ഒന്ന്, നാറുക്കും ജുസ് ഉമ്മിൻ സബഈന ജുസ് അൻ മിൻ നാരി ജഹന്നം. അതിൻ്റെ ഉത്തരം അഥവാ പരിഭാഷ, നിങ്ങളുടെ തീ നരകത്തിൻ്റെ അഗ്നിയേക്കാൾ അഥവാ നരകാഗ്നിയിൽ നിന്നുള്ള 70 അംശത്തിൽ നിന്നും ഒരു അംശമാണ്. നിങ്ങളുടെ തീ നരകാഗ്നിയിൽ നിന്നുള്ള 70 അംശത്തിൽ നിന്നും ഒരു അംശമാണ്. ചോദ്യം രണ്ട്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി വിശ്വസിച്ച വിശ്വാസത്തോടെയും അതുപോലെ കൂലി പ്രതീക്ഷിച്ചും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി വിശ്വസിച്ചവനായ നിലയിലും കൂലി പ്രതീക്ഷിച്ചും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പല പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടും. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം, ഉക്തുബ് മൈനാ സലാസ, മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക എന്നതാണ്. മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതണം. ഒന്ന്, ആസിമത്തുൻ തലസ്ഥാനം, ആസിമത്തുൻ തലസ്ഥാനം.
രണ്ട് അബദത്തുൻ അബദത്ത് ആരാധകർ അബദത്ത് ആരാധകർ ആസിമത്ത് തലസ്ഥാനം മുക്കസുൻ മുക്കസുൻ താമസിക്കുക നാല് ഖബീറുൻ അറിയുന്നവൻ ഖബീർ അറിയുന്നവൻ അഞ്ച് ജവാരിഹ് അവയവങ്ങൾ ജവാരിഹ് അവയവങ്ങൾ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.